രണ്ടാം നിര പി എഫ് ഐ നേതാക്കളെ തേടി എൻ ഐ എ സംഘം കേരളത്തിൽ പുലർച്ചെയോടെ തലസ്ഥാനത്തടക്കം പത്തോളം ജില്ലകളിൽ അൻപത്തി ആറിടത്ത് പരിശോധന നടത്തുകയാണ് പത്തനംതിട്ടയിൽ റെയ്ഡ് വിവരം ചോർന്ന സംശയവും വരുന്നു നേതാക്കൾ പുലർച്ചെ വീട്ടിൽ നിന്ന് മുങ്ങി ഓച്ചുരയിൽ ഫോണും പി എഫ് ഐ യൂണിഫോമും പിടിച്ചെടുത്തു വിവിധ ജില്ലകളിലായി അൻപത്തി ആറ് കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത് ഏറ്റവും കൂടുതൽ പരിശോധന എറണാകുളം ജില്ലയിലാണ് എറണാകുളം റൂറൽ മേഖലയിൽ പന്ത്രണ്ടിടത്ത് എൻ പരിശോധന നടന്നതായാണ് വിവരം എൻ ഐ എ റെയ്ഡിന്റെ തത്സമയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ് അഭിലാൽ പത്തനംതിട്ടയിൽ നിന്ന് ബിനിൽ കൊച്ചിയിൽ നിന്ന് അമൽ തിരുവനന്തപുരത്ത് നിന്ന് രാഗിൻ പാലക്കാട് നിന്നും ജോസി കോട്ടയത്ത് നിന്നും ജയപ്രകാശ് മലപ്പുറത്ത് നിന്നും ചേരും ആദ്യം അമലിലേക്ക് പോവുകയാണ് അമൽ അമലിലേക്ക് വരാ അമൽ റെഡിയാകുന്നേ ഉള്ളൂ ബിനിലേക്ക് പോകുന്നു ബിനിൽ എറണാകുളം ജില്ലയിലെ റെയ്ഡ് പൂർത്തിയായോ എന്താണ് ഏറ്റവും പുതിയ റെയ്ഡുമായി പങ്കുവെക്കാൻ കഴിയുന്ന വിവരം ായി പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ള കേന്ദ്രങ്ങളിൽ അറുപതോളം ഇടങ്ങളിലാണ് എൻ ഐയുടെ പരിശോധന രാവിലെ നടന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ പരിശോധന നടത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ തന്നെയാണ് എറണാകുളം ജില്ലയിൽ എറണാകുളം റൂറൽ മേഖല കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഈ പരിശോധന നടന്നിരിക്കുന്നത് എറണാകുളം റൂറലിൽ പെരുമ്പാവൂർ ആലുവ അതോടൊപ്പം പറവൂർ കളമശ്ശേരി കാക്കനാട് തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ പരിശോധന നടത്തുകയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശീലന കേന്ദ്രമായിരുന്ന ആലുവയിലെ പെരിയാർ വാലിയിലടക്കം ഇപ്പോൾ ആ എൻ ഐയുടെ പരിശോധന നടന്നിട്ടുണ്ട് ഈ പെരിയാർ വാലി പി എഫ് ഐയുടെ നിരോധനത്തിന് ശേഷം എൻ ഐ എ കസ്റ്റഡിയിലെടുത്ത അതായത് സർക്കാരിൻ്റെ കസ്റ്റഡിയിലേക്ക് എടുത്ത സ്ഥലമാണ് അവിടെയാണ് പരിശോധന നടന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രണ്ടാം ദിന നേതാക്കളെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഈ പരിശോധന നടന്നിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാരണമെന്നത് ഈ സംഘടനയിലേക്ക് എത്തിയ സാമ്പത്തികം തന്നെയാണ് സാമ്പത്തിക സ്രോതസ്സിൻ്റെ വഴി തേടിയുള്ള ഒരു പരിശോധന തന്നെയാണ് ഇപ്പോൾ എൻ ഐയുടെ ഭാഗത്ത് നിന്ന് നടന്നിരിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സംഘടനയ്ക്ക് വലിയ രീതിയിൽ സാമ്പത്തികമായി സഹായം നൽകിയ താഴെത്തട്ടിലുള്ള നേതാക്കൾ അതോടൊപ്പം തന്നെ മറ്റ് ബിസിനസ്സുകൾ നടത്തുന്ന നേതാക്കൾ ഇവരെ എല്ലാം തന്നെ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന തന്നെയാണ് ഇപ്പോൾ എൻ ഐയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് ആലുവ അതടക്കം പറവൂർ അടക്കമുള്ള ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ ഈ പരിശോധന നടക്കുകയാണ് നേരത്തെ ആദ്യഘട്ടത്തിൽ ഒരു മിന്നൽ പരിശോധനയായിരുന്നു എൻ ഐയുടെ ഭാഗത്തു നിന്നുണ്ടായത് അന്ന് ദേശീയ സംസ്ഥാന നേതാക്കളടക്കമുള്ള പ്രധാനപ്പെട്ട ഈ സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ ഇരുന്നവരെ എല്ലാവരെയും തന്നെ കൂട്ടത്തോടെ എൻ ഐയെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കൂടുതൽ നേതാക്കളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോയിട്ടില്ല കൂടുതൽ തെളിവ് ശേഖരിക്കുക എന്നതാണ് ഈ ഘട്ടത്തിലുള്ള റെയ്ഡിൽ വ്യക്തമാകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ തേടി ഇതിന്റെ രണ്ടാം നിര നേതാക്കളിലേക്ക് സംഘടനയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയെന്നും മനസ്സിലാക്കിക്കൊണ്ട് എൻ ഐ എ നീങ്ങുന്നുവെന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യ റെയ്ഡിൽ പോലീസിന്റെ സഹകരണം തീരെയില്ലായിരുന്നു അതീവ രഹസ്യമായി കേന്ദ്രസേനയുടെ സഹായത്തോടുകൂടിയായിരുന്നു പരിശോധനയെങ്കിൽ ഇപ്പോഴത്തെ പരിശോധനകൾ സംസ്ഥാന പോലീസിനെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് പോലീസിന്റെ കൂടിയുള്ള പരിശോധന തന്നെയാണ് നടക്കുന്നത് കാരണം കൂടുതൽ താഴെത്തട്ടിലേക്ക് ഈ പരിശോധന വ്യാപിപ്പിക്കുന്നത് ണമെങ്കിൽ സംസ്ഥാന പോലീസിന്റെ കൂടി സഹകരണം ആവശ്യമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ എൻ ഐയും സംസ്ഥാന പോലീസും സംയുക്തമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് ഇപ്പോൾ ആ കാര്യങ്ങൾ പോയിരിക്കുന്നത് ഇതിൽ എന്തൊക്കെ തെളിവുകൾ പുതുതായി കണ്ടെടുക്കാൻ കഴിയുമെന്നത് തന്നെയാണ് ഇനി ഏറ്റവും പ്രധാനമാകുന്നത് അത് എൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല സ്വാഭാവികമായും റെയ്ഡുകൾ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ നിന്നും എന്തൊക്കെ പുതിയ തെളിവുകൾ കണ്ടെടുക്കാനായി എന്നത് അവർ ഔദ്യോഗികമായി തന്നെ അറിയിക്കാറുണ്ട് അത്തരത്തിൽ കൂടുതൽ ി പരിശോധനയുടെ ഭാഗമായി എൻ ഐ എ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എറണാകുളം ജില്ലയിലെ ഭൂരിഭാഗ സ്ഥലത്തെയും പരിശോധനകൾ പൂർത്തിയായി കഴിഞ്ഞു